ഹലോ ഡിയർ സ്റ്റാർസ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെ, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, വെരിഫൈഡ് ആണോ പെൻഡിംഗിൽ ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീസം അപ്ഗ്രേഡേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ക്യാൻസൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് വന്ന ഒരു എക്സ്ട്രാ ഡോക്യുമെന്റ് ആണ് ഗ്യാപ് സർട്ടിഫിക്കറ്റ്, ആ ഗ്യാപ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം ഞാൻ എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് എന്താ, നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെ. നിങ്ങൾ വെരിഫൈഡ് ആയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡോക്യുമെന്റിൽ കയറുമ്പോൾ, നിങ്ങളുടെ സോറി, നിങ്ങളുടെ ഈ പാനലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് റിമാർക്ക് കാണാൻ കഴിയും. അങ്ങനെ വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ നേരെ പോയി ഫീ പേയ്മെന്റ് ചെയ്താൽ മതി. ഫീ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒന്ന് കയറി നോക്കിയാൽ മതിയാവും എങ്ങനെയാണ് ഫീ പേയ്മെന്റ് ചെയ്യണമെന്നൊക്കെ എല്ലാം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, വെരിഫൈ ആയി കഴിഞ്ഞ് ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്രീസ് ഉണ്ട്, അതേപോലെ ക്യാൻസൽ, ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വരിക. അതെന്താ ചെയ്യേണ്ടതെന്നാണ് കുട്ടികൾക്കുള്ള അടുത്ത ഡൗട്ട്. ഇതാ നോക്കി, ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ സീറ്റ് ഫ്രീസ് എന്നും കാണാം, അതേപോലെ ക്യാൻസൽ അഡ്മിഷൻ കാണാം. അതേപോലെ മറ്റ് ചില കുട്ടികളുണ്ട്, അവർക്ക് എന്താ വന്നിരിക്കുന്നത്, ഡോക്യുമെന്റ് പെൻഡിങ് എന്നായിരിക്കും വന്നത്, അഥവാ റിജക്റ്റഡ് എന്നായിരിക്കും വരിക. അപ്പോൾ ഈ പെൻഡിംഗ് ആയിട്ട് വന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡേഷൻ ദാ ഈ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ, ഈ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദാ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇപ്പോൾ വ്യൂ മാത്രമേ കാണുന്നുള്ളൂ, പെൻഡിങ്ങിലുള്ള കുട്ടികൾക്ക് അവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ വരും. ആ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റ് ആണോ അവർ ചോദിച്ചിരിക്കുന്നത് അത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അതായത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഡോമിസൈലിന് പകരം വേറെ സർട്ടിഫിക്കറ്റ്സ് വെച്ച കുട്ടികളുണ്ട്, അവർക്ക് പെൻഡിങ് വന്നിട്ടുണ്ട്. ടി സിക്ക് പകരം വേറെ വെച്ചിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് പെൻഡിങ് വന്നിട്ടുണ്ട്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്, ഗ്യാപ് സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. ഗ്യാപ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇതിൽ പോകുമ്പം ഇതാ നോക്കി, ഈ കുട്ടിക്കിപ്പം എല്ലാം ഓക്കെ ആണ്, ഫീ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. ഫീ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ പുതിയ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷനും വരാൻ പോകുന്നില്ല, നിങ്ങൾ ഇതിങ്ങനെ തന്നെ വിട്ടേക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും, കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫീ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞോ, അത് മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ വിട്ടാൽ മതി. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ആവും. ഇനി അപ്ഗ്രേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിലോ, ഈ കിട്ടിയ സീറ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യും, നിങ്ങൾക്ക് അവിടെ ഈ സീറ്റ് നഷ്ടപ്പെടുന്നില്ല, വേറൊരു സീറ്റ് കിട്ടും. ഇനി വേറൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ, അത് നടക്കത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രമേ മുമ്പിലുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അങ്ങനെ പോകുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വേറെ ഒന്നും ചെയ്യാതിരിക്കുക. അഥവാ പോകത്തില്ല, എനിക്ക് ഈ സീറ്റാണ് ഓക്കെ, ഈ സീറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സീറ്റ് ഫ്രീസ് ചെയ്യണം. അങ്ങനെ സീറ്റ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ള പ്രൊസീജിയേഴ്സ് എന്താണ്, സീറ്റ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വരും, അതായത് ഈ കുട്ടി ഇവിടെ പ്രൊവിഷണലി അഡ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞൊരു മെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങളുടെ മെയിലിൽ കാണാൻ കഴിയും. ആ മെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ കൂടെ വെച്ചിട്ട് നിങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ അവർ വിളിക്കുമ്പോൾ അവിടെ ചെല്ലുകയും ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫ്രീസ് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്തതിനു ശേഷം അവിടെ നിങ്ങൾക്കൊരു മെയിൽ വരുന്നതായിരിക്കും, ആ മെയിൽ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് വയ്ക്കുക, ഫിസിക്കൽ വെരിഫിക്കേഷന് മുമ്പ് കൊടുക്കുക. അതാണ് ഫ്രീസ് ചെയ്യുന്ന കുട്ടികൾ. മറ്റേ കുട്ടികൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫീ പേയ്മെന്റ് മാത്രം ചെയ്താൽ മതിയാവും. ഫീ പേയ്മെന്റ് ചെയ്തതിനു ശേഷം അതെങ്ങനെ വിട്ടേക്കുക, നെക്സ്റ്റ് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഗ്യാപ് സർട്ടിഫിക്കറ്റ്, ഒരുപാട് കുട്ടികളുടെ ഇതായി ഇവിടെ വെരിഫിക്കേഷൻ മാർക്സ് എന്ന് കാണിക്കുന്ന, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഗ്യാപ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കും. അതേപോലെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്യാപ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയെ വിളിക്കണം. പൊതുവെ ഗ്യാപ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഐക്കറുടെ പാനലിൽ തന്നിട്ടില്ല. ഓക്കെ, അതായത് ഗ്യാപ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇതും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഐക്കറുടെ വെബ്സൈറ്റിൽ ഇല്ല. ആ കുട്ടികൾ ഗ്യാപ് സർട്ടിഫിക്കറ്റ് ശരിക്കും ഐക്കാർ ചോദിക്കുന്നുമില്ല. ഗ്യാപ് സർട്ടിഫിക്കറ്റ് ഓരോ യൂണിവേഴ്സിറ്റീസും അവരുടെ സെപ്പറേറ്റ് ഉള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഗ്യാപ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാപ് ആ യൂണിവേഴ്സിറ്റിനെ വിളിക്കണം, ഇങ്ങനെയാണ് കാര്യം കൊടുത്തിരിക്കുന്നതെന്ന് പറയണം. ഗ്യാപ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഇതൊന്നും സ്പേസ് ഒന്നും
നമുക്ക് എന്തില്ല വെബ്സൈറ്റിൽ ഇല്ല എന്ന കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് പറഞ്ഞാൽ മതി. അവർക്ക് ഇതൊക്കെ അറിയാം. നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മതി എന്ന് കുറെ കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, അതൊന്ന് വിളിച്ച് കൺഫേം ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു റെമഡിയൽ ഉണ്ടെങ്കിൽ അവർ അതും പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഗ്യാപ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുള്ള, അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിനെ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതിയാകും. യൂണിവേഴ്സിറ്റിയുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലോ അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികൾക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. ഇതിനെ തുടർന്ന് വേറെ എന്തെങ്കിലും പുതിയ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പുതിയ പുതുതായിട്ട് അറിയപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക, 24 മണിക്കൂറേ ടൈം ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഒരു വർഷം നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെടും. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. റാങ്ക് കാർഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇനി ഇതിനെ തുടർന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള താല്പര്യം ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.